എല്ലാവർക്കും ആമന സർക്കിളിലേക്ക് സ്വാഗതം. അപ്പോ ഇന്ന് ഞങ്ങള് രണ്ടാളും കൂടിയാണ് വന്നിരിക്കുന്നത്. എന്നേലും ഹൈറ്റ് ഉണ്ട്, ആള് പത്തിലാണ്, പക്ഷെ എന്നേലും ഹൈറ്റ് ആയി. എന്ത് ചെയ്യാന, മക്കള് ഉമ്മാനേക്കാളും വലുതായി, അൽഹംദുലില്ല. അപ്പൊ മാഷാല്ലാഹ്, എന്റെ മോനെ കണ്ടിട്ടായിരിക്കട്ടെ. അപ്പോ ഇന്ന് ഞങ്ങള് വന്നിരിക്കുന്നത് ഒരു ചലഞ്ച് ആയിട്ടാണ്. ചലഞ്ച് ആരോടാണെന്നുള്ളത് അപ്പോ ചലഞ്ച് ആരോടാണെന്ന് വെച്ചാൽ, ഉമ്മിയാൻമീനും പറഞ്ഞിട്ട് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട്. അപ്പൊ അതിലൊരു തസ്നി എന്നും പറഞ്ഞിട്ടൊരു ഇത്താത്ത തസ്നി അനീസ് എന്ന് പറഞ്ഞിട്ടൊരു ഇത്താത്ത ഇങ്ങനെ ചിക്കൻ 65 ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ കണ്ടപ്പോ ഞങ്ങൾക്ക് ഇതായിട്ട്, അപ്പൊ ഞങ്ങൾ അതിനായിട്ടൊരു ചലഞ്ച് കഴിഞ്ഞു. അതേപോലെ തന്നെ അല്ല, കുറച്ചുകൂടി വ്യത്യാസമായിട്ട് നല്ല രീതിയിൽ അതൊക്കെ മേലെ അടിപൊളിയായിട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ട്. അപ്പോ ആ വീഡിയോ കാണണം എന്നുള്ള ആഗ്രഹമുള്ളവര് ചാനലിന്റെ ഡിസ്ക്രിപ്ഷൻ, വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ആ വീഡിയോ പോയി കാണാം. അപ്പോ നമുക്ക് വീഡിയോയിലേക്ക് കടന്നു. അപ്പൊ ഇന്നിപ്പോ ഇത് എന്റെ കൂടെ കൂടിയേക്കറിയാമോ, വെറും ചോറാണെങ്കിൽ വരില്ല. ഇങ്ങനത്തെ നെയ്ച്ചോറ് ബിരിയാണി അതേപോലെ തന്നെ ഇതുപോലത്തെ ഒക്കെ ആണെങ്കിലാണ് ആള് കൂടി വരുള്ളൂ. കഴിഞ്ഞ ഒരു എപ്പിസോഡ് കണ്ടില്ലേ? ഇല്ല, നെയ്ച്ചോറ് എത്ര പേര് വിളിച്ചിട്ട് ആ കുട്ടിക്ക് വരാം. കൊറേ അപ്പുറത്തെ വീട്ടിലെ ആന്റി ഒക്കെ വിളിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട്, കുറച്ച് ഫാമിലി ഫ്രണ്ട്സ് വിളിച്ചിട്ടുണ്ടായി. പിന്നെ എന്റെ കൂട്ടുകാരെ വെച്ചാൽ അവരെ പോയിട്ടുണ്ട്, എന്ത് തിരിക്കുന്നു. പിന്നെ മോനിക്ക് വല്ല പ്രശ്നമുണ്ട്, എനിക്കൊരു പ്രശ്നമുണ്ടാ, കണ്ണിട്ട എന്നൊക്കെ വിചാരിച്ചിട്ട് ആൾക്കാർ വിളിച്ച്. എവിടെ കിട്ടാൻ, ഇതന്നെ പണി, ഒരു കണ്ണും കിട്ടൂല. പക്ഷെ ഇത്രയും ഞാൻ കഴിക്കാറൊന്നുമില്ല കേട്ടോ, ഇത്രയും ഞാൻ കഴിക്കാറൊന്നുമില്ല. അപ്പൊ ഇന്ന് ഞാൻ ചെയ്യുന്നത്, പിന്നെ വേറൊരു കാര്യം, ഞാൻ സാധാരണ നിങ്ങൾക്ക് ചേരുവകള് അല്ലെങ്കിൽ ഐറ്റംസുകള്, ഞാൻ ചേരുവകളെന്ന് പറയുമ്പോ ഒരു ഒരു ഫാമിലിനോട് പറഞ്ഞ അവരുടെ മക്കൾക്ക് ചേരുവകളെന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. നിങ്ങൾ പറയുമ്പോ ഐറ്റം എന്ന് പറയുന്നത് പറയണം എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ടിട്ട് ഞാനിപ്പൊ പറയണ് അതിന്റെ ഐറ്റംസ് ഞാൻ കാണിക്കുന്നുള്ളൂ, ഞാൻ ഇടുന്നത് കാണിക്കുന്നുള്ളൂ. കാരണം അതിന് കൊറേ സാധനങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ടിട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് കണ്ടാൽ മതി ഞാൻ എന്തൊക്കെ സാധനങ്ങളാണ് ഇതിൽ ചേർക്കുന്നത്. അതായത് കാണിക്കുന്നില്ല, ഓരോന്ന് ഓരോന്ന് പറയുമ്പോ തന്നെ ഒരു 10 മിനിറ്റും അങ്ങനെ പോകും. അപ്പൊ അത് വേണ്ട. അപ്പൊ ഞാൻ ഇന്ന് ചെയ്യുന്നത് ചിക്കൻ വെച്ചിട്ട് ചിക്കൻ 65 ബിരിയാണിയാണ്. അപ്പോ ചിക്കൻ 65 ബിരിയാണിയാണ് നിങ്ങള്, അത് ചാലഞ്ച് ആണല്ലോ. അപ്പൊ എന്തായാലും അതിനേക്കാളും കുറച്ച് ശ്രദ്ധിച്ചു വരാനല്ലോ നമുക്ക് ചെയ്യാൻ. അപ്പൊ അതിലോട്ട് കിടക്കാം. അപ്പൊ അതിന് ഞാൻ എന്തൊക്കെ എടുക്കുന്നതെന്നോ ഞാൻ കണ്ടോളേ. ചിക്കൻ എടുത്തിരിക്കുന്നത് ഒരു 1.5 കിലോളം ഉണ്ട്, കഴുകി വൃത്തിയാക്കിയൊക്കെ നല്ല ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതില് നമ്മൾക്ക് ചെയ്യേണ്ടത് ഇതിൽ നിന്ന് 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടി, ഇതിന്റെ തന്നെ നേർപ്പകുതി തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഒരു 2 ടേബിൾസ്പൂണോളം കൊടുത്തിട്ടുണ്ട് മുളക് പൊടി. കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അത് ഇതിലോട്ട് യോജിപ്പിക്കുന്നുണ്ട്. പിന്നെ നമ്മൾക്ക് ഇതിൽ വേണ്ടത് 65 മസാല നമ്മൾക്ക് സൂപ്പർ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും, അതാണിത്. അതിൽ നിന്നും പകുതി. പിന്നെ നമ്മൾക്ക് വേണ്ടത് മഞ്ഞപ്പൊടി പകുതി, മഞ്ഞപ്പൊടി ഞാൻ എടുത്തിരിക്കുന്നത് 1 ടീസ്പൂണോളം. പിന്നെ നമ്മൾക്ക് വേണ്ടത് കുരുമുളക് പൊടി വേണ്ടത് നമ്മൾക്ക് 1 ടീസ്പൂണോളം, ടേബിൾ സ്പൂൺ അല്ല കേട്ടാ. ആ സ്ഥാനത്ത് മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ എടുത്തിരിക്കുന്നത് ടേബിൾ സ്പൂൺ കണക്കിലാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഗരം മസാല വേണ്ടത് 1 ടീസ്പൂണോളം. അതിൽ ഞാനിപ്പോ എടുക്കുന്നത് 1/2 ടീസ്പൂണാണ്, ബാക്കി നമുക്ക് മറ്റേ മിക്സിലിടേണ്ടതാണ്. നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചിട്ട് വേണം, ഞാനിതിങ്ങനെ കാണിച്ചു വരുമ്പോൾ സമയം പോകുന്നത് കൊണ്ട് ഞാൻ ഇന്നിപ്പോ പാകത്തിനുള്ള ഉപ്പ് കൂടിയൊക്കെ നിങ്ങളുടെ പാകത്തിൽ തന്നെ ഇടണേ. ചില ആൾക്കാർക്ക് ഉപ്പ് കൂടി കൂടുതലാണ്. പിന്നെ ഇതിൽ നിന്ന് ഇഞ്ചി വെളുത്തുള്ളി ഞാൻ എടുത്തിരിക്കുന്നത്, ഈ വെളുത്തുള്ളി എടുത്തിരിക്കുന്നത് 10 വലിയ തന്നെയാണ്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, ഇത് രണ്ടും കൂടി ഞാൻ ചതച്ചു വെച്ചിരിക്കുകയാണ്. ഇതിൽ നിന്ന് പകുതി ഞാൻ ഇതിലോട്ട് ചേർക്കുകയാണ്, പകുതി നമുക്ക് വയറ്റാൻ വേണ്ടി എടുക്കണം.
പിന്നെ നമുക്ക് വേണ്ടത് ഒരു ടേബിൾ സ്പൂണോളം അരിപ്പൊടി പിന്നെ നമുക്ക് വേണ്ടത് വേറെ സ്പൂൺ ഒരു മൂന്ന് ടീസ്പൂൺ ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ അത് മൂന്നെന്നുള്ളത് ഒരു മൂന്നരയാലും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ ഞാനൊരു അര ടീസ്പൂൺ കൂടെ ഇട്ടേക്കാം മൂന്നര ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ഇത്രയും സാധനങ്ങളുടെ കൂടെ നമ്മൾക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഒരു ടീസ്പൂണോളം ഒരു ടേബിൾ സ്പൂണോളം തൈര് കുറച്ച് നാരങ്ങനീര് പകുതി എടുത്തത് ഞാൻ ഒരു നാരങ്ങനീരിന്റെ പകുതിയാണ് ഇത് ഒഴിക്കുന്നുള്ളൂ ഇനി ഇതെല്ലാം കൂടി ഒന്ന് കൂട്ടി യോജിപ്പിച്ചിട്ട് നമ്മൾ കൈകൊണ്ട് തന്നെ ഇത് കുഴച്ചെടുക്കണം മനസ്സിലായില്ലേ അല്ലാണ്ട് സ്പൂണോട് കുഴച്ചെടുക്കാറില്ല അപ്പൊ ഞാനിതൊന്ന് കൈകൊണ്ട് കുഴച്ചെടുക്കട്ടെ ഞാൻ ഈ എന്താ പറയാ കാശ്മീരി മുളകാവുമ്പോ എന്താണെന്ന് അറിയാമോ നല്ല കളറായിരിക്കും എരിവും കുറവായിരിക്കും കളറും ഉണ്ടാവും അപ്പൊ ഇത് നമ്മളിവിടെ നല്ല പോലെ മസാല ഒക്കെ പുരട്ടി ഇവിടെ വെച്ചിട്ടുണ്ട് ഇതൊരു 10 മിനിറ്റ് ഇതിങ്ങനെ ഇരിക്കട്ടെ ഇനി 10 എന്നുള്ള 15 മിനിറ്റായാലും കുഴപ്പമില്ല അല്ലെങ്കിൽ 20 മിനിറ്റായാലും കുഴപ്പമില്ല എത്രത്തോളം ഇരിക്കണം അത്രത്തോളം നല്ലതാണ് നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഒരു 10 മിനിറ്റ് ഞാനിതൊന്ന് അടച്ചു വെക്കട്ടെ അടഞ്ഞിരിക്കട്ടെ ഇത് ഇനി കുറച്ചു കഴിയുമ്പോൾ തുറക്കാം അപ്പൊ ഞങ്ങൾ ഈ ഇറച്ചി ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടല്ലോ മസാല ഒക്കെ പരത്തിയിട്ട് ആ സമയം കൊണ്ടേ നമുക്ക് കുറച്ച് ചോറിന് വേണ്ടിട്ട് നമുക്ക് കുറച്ച് സവാള പൊരിച്ച് എടുക്കണം അപ്പൊ ആ അപ്പൊ എന്നാല് നമുക്ക് ഗ്യാസ് കത്തിക്കാം ഇതിലോട്ട് നമുക്ക് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇരിക്കട്ടെ നമുക്കൊന്ന് എണ്ണ ചൂടാവണം ചട്ടി ചൂടായിട്ട് വേണം എണ്ണ ഒഴിക്കാൻ നമ്മൾ ഗ്യാസ് കത്തിച്ച് ചീച്ചട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ചൂടായി ഇതിലോട്ട് നമ്മൾ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിൽ തന്നെയാണ് നമ്മൾ ഈ സവാള വറുത്ത് കഴിഞ്ഞ് മാറ്റിയിട്ട് ഇതിൽ തന്നെയാണ് നമ്മൾ ചിക്കനും ഫ്രൈ ചെയ്യുന്നത് അപ്പൊ ഇതൊന്നും നല്ല പോലെ ഒന്ന് ചൂടായി വരട്ടെ ഇതിലോട്ട് നമുക്ക് കൂട്ടെണ്ണം സവാള ഞങ്ങളുടെ റസ്സും ഇപ്പൊ അത്യാവശ്യം എനിക്ക് എന്തെങ്കിലുമൊക്കെ ഹെൽപ്പൊക്കെ ചെയ്തു തരുമോട്ടെ ഞാൻ എപ്പോഴും പറയുമായിരുന്നേ ഇവിടെ വാ ഞാൻ പറയുമായിരുന്നു എനിക്കൊരു പെൺകുട്ടിയെ മതിയായിരുന്നു എനിക്ക് എന്തെങ്കിലും ഹെൽപ്പ് എന്ന് പറഞ്ഞു അപ്പൊ എനിക്കത് പറഞ്ഞപ്പോ ഭയങ്കര നാണക്കേടായി പെൺകുട്ടിയാണെങ്കിൽ പെൺകുട്ടിയാണെങ്കിൽ ആരപ്ലോഡ് ചെയ്യും നിങ്ങൾ പറ ഇപ്പൊ പെൺകുട്ടികളും ചെയ്യുന്നുണ്ട് ആൺകുട്ടികൾ പഠിക്കുന്നാണ് എന്റെ അർത്ഥം ഇത് ആൺകുട്ടികൾ കാണുന്നവരുണ്ടെങ്കിലും നിനക്ക് പണി കിട്ടുവേ ഇതിലോട്ട് നമുക്ക് ലേശം ഉപ്പൊടി ഇട്ട് കൊടുക്കാൻ കാരണം ഇതൊന്ന് വേഗം ഫ്രൈ ആവാനാണ് ലേശം ഇട്ട് കൊടുത്താൽ മതി അത് മഞ്ഞ വെട്ടെ അപ്പൊ ഇത് മൊരിഞ്ഞു വരുന്നുണ്ട് അബ്ദുറസാക്ക് റസു എനിക്ക് കയ്യില് തരുന്നില്ല ചട്ടൻ തരുന്നില്ല ഞാനൊന്ന് ഇണക്കട്ടെ റസു അപ്പൊ ഇത് ഒന്നുകൂടി നല്ല ഗോൾഡൻ കളറായിട്ട് വേണം നമുക്ക് ചോറിന്റെ മേലെ വിതറാനുള്ളതല്ലേ അപ്പൊ നല്ല ഗോൾഡൻ ആവട്ടെ അത് ഇനി കാണിക്കേ അപ്പൊ നമ്മൾക്ക് കോരിയെടുക്കാം ഒറ്റടിക്ക് കോരിയെടുക്കാം റസു ഒന്ന് പാത്രമൊക്കെ ഒന്ന് പിടിച്ച കയ്യിലേക്ക് വരേണ്ട പോലെ ഞാൻ കൂടി അപ്പൊ അണ്ടിപ്പഴിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതും കൂടി നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് കോരിയെടുക്കാം കോരിയെടുക്കുന്നുണ്ട് നല്ല മണമുണ്ടോട്ടി സവാളയൊക്കെ പൊരിക്കണത് കൊതിയന്റെ ഇത് വർത്താനം കേട്ടില്ലേ സവാള പൊരിച്ചിട്ടുള്ളേ ചിക്കൻ പൊരിച്ചിട്ടില്ല നമ്മളൊക്കെ കൊതിയാണ് മമ്മി ബിരിയാണിനോട് താല്പര്യം മീൻകറി വേണ്ട മണം തന്നെ മമ്മി അറിയും സത്യമാണ് മീൻകറിയുടെ കഷ്ണം മുരാൻ കൂട്ടല്ലോ ചാറാൻ കൂട്ടും
ഗ്രേവി കഴിക്കും. ഞാൻ ഇടാമ്പോവാണ്, ഞാൻ ഇതിലോട്ട് ചിക്കൻ അങ്ങനെ ഇട്ട് കൊടുക്കേന്ന്. ഞങ്ങളുടെ ഇടി കണ്ട് നിങ്ങൾക്കൊന്നും തോന്നണ്ട, ഞങ്ങൾ ഇങ്ങനെയാണ് ഈ വീട്ടിൽ ഇങ്ങനെ തന്നെയാണ്. അപ്പൊ ഇത് ഞാൻ ഒത്തിരി വലിയ നമ്മളുടെ ബിരിയാണിക്കൊക്കെ ഉണ്ടാക്കുന്ന അത്രയും വലിയ പീസൊന്നല്ല, കുറച്ച് ചെറിയ പീസാക്കിട്ട് ഞാൻ മുറിച്ചിട്ടുണ്ട്. ഞാൻ മെയിനായിട്ട് തല്ല് പിടിക്കണത് ഒന്ന് രാവിലെ എണീക്കാണ്, ഒന്ന് ഞാൻ രാവിലെ എണീക്കാൻ, എനിക്ക് രാവിലെ എണീക്കാന്ന് വെച്ചാൽ എഴുതിച്ചൊരു അലമ്പ് വരാണ്. പക്ഷെ എണീറ്റാ നല്ല ഫുള്ളോണാണ്, ഈ ആ രാത്രി എത്ര എനിക്ക് ഇരിക്കാൻ പറ്റും, പക്ഷെ രാവിലെ എണീക്കാൻ മതി. ഇത്രയും ഇട്ടിട്ടുണ്ട്, ഇനി ഒരു സെറ്റും കൂടി നമുക്ക് ഇടണം. അപ്പൊ അതൊന്ന് മൊരിഞ്ഞു വരട്ടെ. അപ്പൊ ഇതൊന്ന് നമുക്കൊന്ന് മറച്ചിടാം. അപ്പൊ ഞാൻ ഇതെല്ലാം ഒന്ന് മറച്ചിട്ടിട്ടുണ്ട്, ഇനിയിപ്പോ നമുക്ക് മറ്റേ സൈഡും കൂടി മൊരിഞ്ഞിട്ട് കോരിയെടുക്കാം. നെയ്ച്ചോറിന്റെ പണിത ഇപ്പൊ ഇത് ഒരു സെറ്റ് നമ്മൾ കോരിക്കഴിഞ്ഞ് ഞാൻ ചോറ് വേറെ ഇപ്പൊ തന്നെ വേഗം വെക്കും. അപ്പൊ ഞാൻ ഇത് മൊരിഞ്ഞ് വരുമ്പോഴേക്ക് നമുക്ക് ചോറ് വെക്കാനുള്ള പണി വെക്കാം. ഗ്യാസ് കത്തിച്ചിട്ട് ഇതിന്റെ മുകളിൽ വെച്ചു കൊടുക്കാം. നമ്മൾക്ക് ഒരു ലേശം നെയ്യ് ഒഴിക്കാം. ലേശം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് നമ്മൾക്ക് എടുത്തു വെച്ചിരിക്കുന്ന കണ്ടില്ലേ പെരുംജീരകം ഒരു ടീസ്പൂൺ, പിന്നെ പട്ട ഒരു കഷ്ണം, ഗ്രാമ്പു ഒരു നാലോ അഞ്ചെണ്ണം ഇടാം, ഏലക്ക ഒരു അഞ്ചെണ്ണം. നമുക്ക് അല്ല അങ്ങനെ അങ്ങനെ പറഞ്ഞു കൊടുക്കണ്ട, എല്ലാവർക്കും മനസ്സിലാവുള്ളൂ. ഇതിലോട്ട് നമ്മൾക്ക് ഞാൻ കഴുകി കുതിർത്തി വെച്ചിരിക്കുന്ന ഈ അരി ഇതൊക്കെ ഇട്ട് കൊടുക്കാം. ഈ അരി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മേടിച്ചിരിക്കുന്ന അരി കൈമയാണ്, കൈമല്ലേ ആ വറക്കത്ത്, വറക്കത്ത് സോറി വറക്കത്താണ് മേടിച്ചിരിക്കുന്നത്. ഞാൻ എല്ലാ പ്രാവശ്യം ഉപയോഗിക്കുന്നത് കൈമയാണ്, ഈ പ്രാവശ്യം ഞാനൊന്ന് വറക്കത്തൊന്ന് പരീക്ഷിച്ചു നോക്കാം. അതെ അത് തന്നെ, ആരാണ് ഒരു ചേഞ്ച് ആഗ്രഹിക്കാത്ത? അപ്പൊ റസു റസു അത് ആഗ്രഹിച്ച് അത് ഞാനിവിടെ നടത്തി കൊടുക്കുകയാണ്. എല്ലാ കാര്യങ്ങളും അങ്ങനെ ആഗ്രഹിക്കണ്ട, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ആഗ്രഹിക്കണ്ട്. അതെ അതെ അതെ. അപ്പൊ ഇതൊന്ന് ഇതിങ്ങനെ വറുത്തില്ല എന്ന് വെച്ചിട്ട് പ്രശ്നമൊന്നുമില്ല. ചില ഞാനിത് എന്താണ് ഞാൻ എപ്പോഴും വെക്കുമ്പോ ഒന്നും ഇങ്ങനെ വറുത്തിട്ട വെക്കുക. അപ്പൊ എനിക്കത് തൃപ്തി ഇങ്ങനെ വറുത്ത് വെക്കണയിലാണ്. അപ്പൊ ആ വറുക്കുന്ന പണിയെ റസൂനെ ഏൽപ്പിച്ചിട്ടുണ്ട്, റസു അത് ഇളക്കിക്കോളും. ആ സമയം കൊണ്ട് നമുക്ക് ഈ ചിക്കൻ മൊരിഞ്ഞിട്ടുണ്ട്, ഇതിലോട്ട് കോരിയിടാം. ഇത് കൈമാറ്റിക്കും. ഇതൊക്കെ ചീനച്ചട്ടിയിൽ അവിടെ പിടിച്ചതാണ്, ക്യാമറ ചൂട്ടുകയാണെങ്കിലും ഇത് മറിയോ എന്നുള്ള പേടി കാരണം. ഇനി ബാക്കിയുള്ളതും കൂടി ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഈ വറക്കത്തരി ഒരു കിലോ അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു കിലോ അരിക്ക് നമ്മൾ വേണ്ടത് ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എന്ന കണക്കിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിങ്ങനെ വറക്കുമ്പോ നമ്മൾ ഒരു ചൂടുവെള്ളം വേണം ഇതിലോട്ട് ഒഴിക്കാൻ. ഒരിക്കലും നമ്മൾ ഇതിന് കൂടുതലായിട്ട് പച്ചവെള്ളം ഒഴിക്കരുത്, അരി മൂരിച്ചു പോകും. അതുകൊണ്ട് ഇതിങ്ങനെ അനുസരിച്ച് കല്ലച്ചു പോകും, കല്ലച്ചു പോകും. അതുകൊണ്ടിട്ട് നമ്മൾ അത് ഒരിക്കലും ചെയ്യരുത്. അപ്പൊ നമുക്ക് ചെയ്യേണ്ടത് ഇതേ തിളക്കേണ്ടത് ഈ വെള്ളം. ഞാനിത് നല്ല ചൂടായ വെള്ളമാണ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലോട്ട് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ്, നമ്മൾ ഇറച്ചി മസാലയിൽ ഇട്ടിട്ടുണ്ട്, അത് നോക്കണ്ട. നമുക്ക് ചോറിന് നമ്മൾ ഉപ്പുപൊടി നല്ല പാകത്തിന് ഇട്ട് കൊടുക്കണം. ഒന്ന് കൂട്ടി ഒന്ന് ഇളക്കട്ടെ. ഇതിലോട്ട് നമുക്ക് ലേശം മല്ലിയില ഇട്ടേക്കാം, എന്നിട്ട് അടച്ചു വെക്കാം. ഒരു ചെറുനാരങ്ങയുടെ പകുതി ഞാൻ ഒഴിച്ചിട്ട് മറ്റേ മസാലയിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു, ബാക്കി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്.
ഇത് നല്ലപോലെ ഇളക്കട്ടെ. അപ്പൊ ചോറ് ആയി വരുന്നുള്ളൂ. നമുക്ക് ഇങ്ങനെ വെള്ളം വറ്റട്ടെ. അപ്പൊ വെള്ളം വറ്റട്ടെ റസു. വെള്ളം വറ്റട്ടെ കേട്ടോ. വെള്ളം വറ്റട്ടെ. ഇതിങ്ങനെ രണ്ടാമത്തെ സെറ്റ് കൂടി ഇതുകൂടി കോരി കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാം. അപ്പൊ ഇത് ലാസ്റ്റുള്ളതെല്ലാം കോരിയെടുക്കട്ടെ. ഇത് ഇറച്ചി ഞാൻ പൊരിച്ച് വെച്ചിട്ടുണ്ട് ചിക്കൻ. ഇനി നമ്മൾക്ക് ചെയ്യാൻ പോകുന്നത് ഒരു ഈ പൊരിച്ച എണ്ണയിൽ തന്നെ, ഇനിയിപ്പോ എണ്ണ മാറ്റുന്നൊന്നുമില്ല. ഇതിലോട്ട് തന്നെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ച് കൊടുക്കുന്നു. ഇതിന് നല്ല മണോ, ഇതിന് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് നല്ല സ്മെല്ലാണ്. ഇതിന്റെ മണം ഭയങ്കര ഇഷ്ടമാണ്. റസു എപ്പോഴും പറയും റസുവിന് ഈ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അത് എല്ലാവർക്കും ഇഷ്ടം തന്നെയാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം. അവന്റെ ആഗ്രഹം ഇളക്കട്ടെ. ഇതൊക്കെ ചെയ്യാൻ പറ്റും. ഇതൊക്കെ ചെയ്ത് തരും. കുറച്ചേപ്പോ പറയേ സ്വയം ചെയ്തോളാൻ പറയും. അല്ല റസു അറിയില്ല. നമുക്ക് കൂട്ടിയിറക്കും കരിയരുത്. കൂട്ടിയിറക്കും റസ് അവിടെ അത് ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. റസ് അവിടെ ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞാനിതേ ഈ ചോറിവിടെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. കണ്ടില്ലേ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം. ഒരു രണ്ട് മിനിറ്റ് ആവുമ്പോ ഞാനത് ഗ്യാസ് ഓഫ് ചെയ്യും. അപ്പൊ നമുക്ക് ഇതിലോട്ട് റസു എടുത്തു വെച്ചിരിക്കുന്ന ഈ സവാള ഞാൻ എടുത്തിരിക്കുന്നത് 3 സവാളയാണ് ഞാൻ ഇങ്ങനെ അരി വെച്ചിരിക്കുന്നത്. ചതച്ചത് 3 സവാളയാണേ. മമ്മി ഇത് എനിക്ക് ചെയ്യാൻ പറ്റണം. മമ്മിയോ ഇതിനെ കൂട്ടിളക്കിയാ മതി റസു. ഇങ്ങനെയാണ് കൂട്ടിളക്കുന്നത്. ഇത് മനസ്സിലാവല്ലോ. ഇങ്ങനത്തെ ചെയ്താൽ മതി. കണ്ടില്ലേ ഇപ്പൊ നമ്മൾ നേരത്തെ പോലെ തന്നെ ഇതാ. ഇത് ഞാൻ ചെയ്യാം. മമ്മി ചെയ്തോ. ഇതിലോട്ട് എടുത്തു വെച്ചിരിക്കുന്ന ഈ രണ്ട് തക്കാളിയും കൂടി കൊടുക്കാം. ഇത് നല്ലപോലെ ഇതിൽ കിടന്ന് വാടി വെച്ച് ഇതിന്റെ ഇടയ്ക്ക് ഞാൻ പച്ചമുളക് ഇട്ടിരുന്നല്ല. അതിന്റെ ഞാൻ എണ്ണ ഞാൻ പറഞ്ഞില്ല എന്നാണ് ഇക്ക പറയുന്നത്. 10 പച്ചമുളകാണ് ഞാൻ എടുത്തിരുന്നത്. പിന്നെ എരിവ് ഇനി 10 വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറക്കാം. പിന്നെ ഇവിടെ എരിവ് ഞങ്ങൾക്ക് ഇത്തിരി വേണം, എന്നാലാണ് അതിന്റെ ടേസ്റ്റ് ഉള്ളൂ. അതുകൊണ്ട് ഞാൻ 10 എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മളുടെ ഇതിവിടെ മുരിഞ്ഞിട്ടുണ്ട്. നമ്മൾ എടുത്തു വെച്ചിരുന്ന എല്ലാത്തിന്റെയും പകുതി മസാലപ്പൊടി ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. എല്ലാം കിടന്നോട്ടെ. അതിലോട്ട് ഒരുമിച്ച് അതിന് ഇട്ട് കൊടുക്കാം. ഇത് നല്ലപോലെ ഇതിൽ കിടന്നിട്ട് ഒന്ന് പച്ചക്കുത്ത് മാറണം. അതിലോട്ട് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഈ മല്ലിയില കൂടി ഇട്ട് കൊടുത്തേക്കാം. ഇതെല്ലാം കൂടി അങ്ങോട്ട് ഇതിൽ കിടന്ന് ശരിക്കുന്നൊന്ന് വാടട്ടെ. പുളിയില്ലാത്ത തൈരാണ് ഞാൻ നേരത്തെ എടുത്തത്. 1 ടീസ്പൂണും കൂടി ഒഴിച്ചു കൊടുത്തേക്കാം. നല്ല പുളിയുള്ള തൈര് എടുക്കരുത്, പുളിയില്ലാത്ത തൈര്. ഇതിലോട്ട് നമ്മൾക്ക് വേണ്ടത് 1 ലേശം കൂടി ഗരം മസാലപ്പൊടി തൂങ്ങിക്കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല, ടേബിൾ സ്പൂൺ അല്ല ടീസ്പൂൺ ഗരം മസാലപ്പൊടി തൂങ്ങിക്കൊടുക്കാം. നമ്മൾ ഇതിൽ ഉപ്പൊടി ഇട്ട് കൊടുത്തിട്ടില്ല. ആവശ്യത്തിനുള്ള ഉപ്പൊടി ഇട്ട് കൊടുക്കണം. നമ്മുടെ ഇറച്ചിയില് ഉപ്പിട്ടിട്ടുണ്ട്. അപ്പൊ ഓരോ ഇരിക്കലും റസ് എവിടെ നിന്നിട്ടും മണം സഹിക്ക വയ്യാണ്ട് ഞാൻ ഇത്രയേരം പോയി കിടക്കട്ടെ എന്ന് പറഞ്ഞ് പോയവൻ. അപ്പൊ നമ്മൾക്ക് ഇതിലില്ലേ ലേശം ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഇതിലോട്ട് ഈ ചിക്കൻ അങ്ങനെ ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ ഇതിലോട്ട് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഈ ചിക്കൻ. ഇതെല്ലാം കൂടി നല്ലപോലെ കൂട്ടി വേടിപ്പിക്കണം.
ഇതിലോട്ട് കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ട്. ഞാന് ഇനി ഒരു 5 മിനിറ്റ് ഇതൊന്ന് ഇതിൽ ഒന്നാവണം. അപ്പൊ നമുക്ക് 5 മിനിറ്റ് ആവട്ടെ, എന്നിട്ട് കാണിച്ചു തരാം. അപ്പൊ നമ്മളിവിടെ ഇതായിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നതേ, ഇതിനൊരു 3-4 പീസ് ഞാന് മാറ്റി വെക്കട്ടെ. എനിക്ക് ദമ്മ് ഇടുമ്പോ മേലെ ഒന്ന് കാണിക്കാനാണ്. റസൂര് ഇപ്പൊ തന്നെ കഴിക്കണമെന്നുണ്ട് അല്ല റസൂർ? എന്നാലും എപ്പൊ തന്നാലും നിങ്ങളെ പ്രേക്ഷകര് വിചാരിക്കരുതട്ടെ ഞാനിവിടെ തിന്നാനൊന്നും കൊടുക്കാതിരിക്കണം. നമ്മളെന്ത് കാര്യവും കഴിക്കുമ്പോഴാണ് നമുക്ക് വീണ്ടും വീണ്ടും കഴിക്കണം എന്നുള്ള ഒരു തോന്നൽ വരാം. അപ്പൊ നമുക്ക് ഈ ഇറച്ചി ഇവിടെ മാറ്റി വെച്ചിട്ട് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ചരുവത്തിലാണ് ഞാൻ ദമ്മിടാൻ പോകുന്നത്. അപ്പൊ ഞാൻ കുറച്ച് ഇറച്ചി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അവിടെ. ഇതും കൂടി ഞാൻ ഇതിലോട്ട് തട്ടിയിട്ട് ഞങ്ങളുടെ റസു നീങ്ങി നിന്നട്ടാ. എന്തൊക്കെയൊന്ന് പറ റസു. ഞാൻ ഇവിടെ ഇത് കണ്ടോണ്ടിരിക്കണേ കണ്ടോണ്ട് നിക്കണെന്ന് അവിടെ ഈ അറ്റം പിടിച്ചിട്ട് ഈ പാത്രം അവിടെ മാറ്റി വെക്ക്. ഇതിലോട്ട് നമുക്ക് ഈ ഒരു പീസ് ഇട്ടിട്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ചോറ് കണ്ടില്ലേ നിങ്ങൾ. ഈ ചോറ് ഞാനിവിടെ തയ്യാറാക്കി ഞാൻ വേഗം വെച്ചിരുന്നതാണ്. അപ്പോ നമ്മടാ മോനാണ്. അപ്പൊ നമ്മള് കണ്ടോട്ടാ നമ്മിട്ട് കൊടുക്കേണ് ഞാന്. ഇതൊക്കെ പറ റസു. ഇതിൽ നമ്മൾ വേറെ എസെൻസോ റോസ് വാട്ടറോ അങ്ങനെ ഒന്നും ചേർക്കില്ല കേട്ടാ. ഇതിൽ നമ്മൾ ചെയ്യുന്നത് ഇത്ര മാത്രം. അതിനിടയ്ക്ക് അവൻ ഇവിടെ നിന്നിട്ടില്ലേ, ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. ഇവിടെ വന്ന് നിന്നിട്ട് എന്റെ കയ്യിൽ നിന്നില്ലേ അണ്ടിപ്പരിപ്പൊക്കെ പറിക്ക് തിന്നായിരുന്നു. അപ്പൊ ഞാൻ എല്ലാം ഒരു രസമാണ്. പിന്നെ ഇനി വേണ്ടത് ഈ ബാക്കിയുള്ള. അപ്പൊ ഞാൻ ഇതിലോട്ട് അണ്ടിപ്പരിപ്പ് ഇട്ട് നിങ്ങൾ കണ്ടില്ലേ, ഞാൻ വിചാരിച്ചതിനേക്കാളും കുറഞ്ഞു പോയി അണ്ടിപ്പരിപ്പ്, കാരണം ഇവിടെ നിന്നിട്ട് പയറ്റിക്കൊണ്ടിരിക്കായിരുന്നു. അപ്പൊ ഈ ബാക്കിയുള്ള ചോറും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ ഈ ചോറ് നമ്മൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കണ്ടില്ലേ. ഇവിടെ നിന്നിട്ട് റസ് പല പല കോമഡികളും പറയണ്ടാവും, ഞാൻ ക്യാമറയിൽ കൊണ്ടുവരുന്നില്ല കാരണം. അപ്പോ ഇനിയിപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്ന എന്താന്ന് അറിയാമോ? ഇതിന്റെ മേലോട്ട് ബാക്കിയുള്ള കുറച്ച് ഇതിട്ടിട്ട് പിന്നെ ചെയ്യുന്നത് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കേണ്ടത്. പിന്നെ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കനില്ലേ, ഇത് പല വശത്തായിട്ട് ഇട്ട് കൊടുക്കേന്ന് കണ്ടില്ലേ. ഇത് മേലെ ഇരിക്കട്ടെ. ബാക്കിയുള്ളത് കൂടി അങ്ങനെ തൂക്കിട്ട് കൊടുക്കാം. മമ്മി ഞാൻ കുറച്ച് വെള്ളം കുടിച്ചിട്ട് അവർക്ക് ഇത് ഞാൻ നീ കഴിച്ചിട്ടില്ലല്ലോ, അതിനു മുന്നേ എനിക്ക് ദാഹം വന്ന. അപ്പൊ ഇതിന്റെ ഇടയിൽ ഉണ്ടായ സാധനം കൂടി ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അല്ലേ, ഒരു മിനിറ്റ് ഇതിങ്ങനെ ഒന്ന് അടച്ച് വെക്കാം. എന്നിട്ട് ഒരു 2-3 ഒരു 5-6 മിനിറ്റ് നീ വെയിറ്റ് ചെയ്യണേ. ഇത് ഇങ്ങനെ കത്തിച്ചിട്ട് ഇതിലോട്ട് ഞാൻ വെച്ചു കൊടുക്കേണ്. ഇതൊരു 10 മിനിറ്റ് ഇത് ഇരിക്കണം. അപ്പൊ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരാം. ഞാൻ അതുവരെ റസൂറൊന്ന് ഒതുക്കട്ടെ. അപ്പൊ നമ്മളിതിപ്പോ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഈ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അതൊന്ന് തുറന്നു നോക്കാം ഏത് പരുവായിട്ടുണ്ടെന്ന്. അടിപൊളി കണ്ടില്ലേ, കണ്ടില്ലേ. സ്പൂണെടുത്തേട്. അപ്പൊ ഇത് കണ്ടില്ലേ, ഇതിങ്ങനെ നമ്മൾ എടുത്തിട്ട് വേണം ഓരോ പീസ് ഇങ്ങനെ എടുക്കണം. കണ്ടില്ലേ, ഞാനിത് കണ്ടില്ലേ.
അപ്പൊ ഞാൻ ആദ്യം തന്നെ കൊതിയന് കൊടുക്കട്ടെ. അവനോട് അയ്യോ അപ്പൊ ഇതിന്റെ ഇടക്ക് അപ്പൊ ഇത് ഞാൻ ഒന്നുകൂടെ മൂടി വെക്കട്ടെ. ഇനിയിപ്പൊ ഇത് ഞാൻ എല്ലാം കൂട്ടി ഇളക്കുന്നില്ല, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ചൂടാറിപ്പോയില്ലേ. അപ്പൊ ഇത് ഞങ്ങള് രണ്ടുപേരും കൂടെ ഒരു ടീസ്പൂണൊക്കെ ഒന്ന് പോയി നോക്കാം. ഇതിന്റെ ഇടക്കിന് ഞാൻ സലാഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, സ്പൂണിൽ കിടന്ന് എന്താണ് സലാഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ സലാഡ് ഞാൻ കുറച്ച് ഇതിന്റെ സൈഡിലൊന്ന് ഇട്ട് കൊടുക്കട്ടെ. ഈ സലാഡ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് തക്കാളി, പച്ചമുളക്, വിനാഗിരി, പിന്നെ എന്താ സവാള, ഉപ്പ്. അപ്പൊ റസു വന്നേ കൊതി ആദ്യം എനിക്ക് കിട്ടോ എന്താണ് നോക്കി ഒരു കളയട്ടെ ഞാന്, കാരണം വേറെ ആരല്ല. അപ്പൊ ഇനിയിപ്പൊ റസത്തിൽ നോക്ക്, സ്വസ്ഥമായിട്ട് ഞങ്ങൾ ഓഫ് ആയിട്ട് തിന്നുള്ളൂ. എനിക്ക് ചവച്ച് നോക്ക്, ക്യാമറയുടെ മുമ്പിലോട്ട് പോവാ. ക്യാമറമാനൊക്കെയാണ്, പക്ഷെ ക്യാമറയുടെ ആള് നിൽക്കുമ്പോ എവിടെ പോയി നിക്കണെന്ന് അറിയാമോ. പക്ഷെ കേട്ടോ മതി, ഇനി വീഡിയോ കഴിക്കാം, ഇനിയത് സ്വസ്ഥമായിട്ട് വേണം. അപ്പൊ ഇന്ന് നിങ്ങൾക്ക് ഞങ്ങൾ ചലഞ്ച് ചെയ്തത് അറിയാലോ ആർക്കാണെന്നുള്ളത്, വേണ്ടിട്ട്. അപ്പൊ ആ വീഡിയോ കാണണമെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടിട്ടുണ്ടാവും, അതിമാ പോയി കണ്ടാൽ മതി. അതിൽ നിന്ന് കുറച്ച് വ്യത്യാസങ്ങൾ ഞാൻ വരുത്തിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, മറ്റുള്ളൊക്കെ എല്ലാം സെയിം ആണ്. അപ്പൊ എല്ലാവരോടും കൂടി എന്റെ വീഡിയോ കറക്റ്റ് ആയിട്ട് കാണാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ ഒരിക്കൽ കൂടി നിങ്ങളോട് നന്ദി പറഞ്ഞോണ്ട് അവിനാശ് അവിനാശ് എടുക്കളാം. ഓക്കെ, താങ്ക് യു, താങ്ക് യു.